കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാദി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം, രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ നിലയും മൂന്നിൽ നിൽക്കുന്ന ശുക്രനും സാമ്പത്തികമായിട്ട് ഇവർക്ക് ഗുണത്തെ കൊടുക്കും. ഒരുപാട് ഒന്നും സാമ്പത്തികം കിട്ടിയില്ല എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ബുധൻ്റെ നിലയും അവർക്ക് അവരുടെ കഴിവിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ഇടപഴകാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ നിന്നവർക്ക് വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാം. സഹോദരങ്ങളിൽ നിന്ന് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീ ബന്ധുജനങ്ങളിൽ നിന്നോ ഒക്കെ സഹായം കാണുന്നുണ്ട്. സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും സഹായം ഉണ്ടാകാം. അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് ചെറിയ തോതിലുള്ള ശാരീരിക അവശതയോ അപകടമോ ഒക്കെ സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിനായതിനാൽ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു കണ്ണ് ഇവരുടെ മേലുള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും അവസാന നിമിഷമോ അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെയോ തലയുരാൻ ഇവർക്ക് സാധിക്കും. ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത പിതാവിനുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. യാത്രയിൽ തടസ്സമൊക്കെ ഉണ്ടാകാം, പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 14, 15, 16 ആണ്.